ജ്യോതിശാസ്ത്രത്തിലും പ്രപഞ്ചശാസ്ത്രത്തിലും പ്രവർത്തിക്കുന്ന ഒരു ഇസ്രായേലി അമേരിക്കൻ സൈദ്ധാന്തിക ബൗദ്ധിക ശാസ്ത്രജ്ഞനാണ് എബ്രഹാം അവിലോബ്. അന്യഗ്രഹ ജീവികളുടെ അസ്തിത്വം അന്വേഷിക്കുന്നതിൽ പ്രശസ്തനായ ഹാർവാർഡ് പ്രൊഫസർ അവിലോബ് തന്റെ പുതിയ അവകാശവാദം ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ്: കേളർ ഡയമെൻഷനുകളിലൂടെ അഥവാ മറഞ്ഞിരിക്കുന്ന ഡയമെൻഷനുകളിലൂടെ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ സന്ദർശനം നടത്താറുണ്ട്. നമുക്കറിയാവുന്ന ലോകത്തിന് മൂന്ന് ഡയമെൻഷനുകൾ അഥവാ മൂന്ന് മാനങ്ങളുണ്ട്. നീളം, വീതി, ആഴം എന്നിവയാണവ. മറ്റൊന്ന് ഡയമെൻഷൻ ഓഫ് ടൈമാണ്. എന്നാൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ മുൻനിര ഭൗതികശാസ്ത്ര മാതൃകകളിലൊന്നായ സ്ട്രിംഗ് സിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചം 10 ഡയമെൻഷനുകളോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ സേൺ അഥവാ യൂറോപ്യൻ കൗൺസിൽ ഫോർ ന്യൂക്ലിയർ റിസർച്ചിലെ ഗവേഷകർ സൃഷ്ടിച്ച ഹിഡൻ ഡയമെൻഷനുകൾ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ പ്രവേശിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞൻ അവി ലോബ് പറഞ്ഞു. ലോബിന്റെ അഭിപ്രായത്തിൽ ഈ ഡയമെൻഷനുകൾ സേണിന്റെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലെയുള്ള ഉയർന്ന ഊർജ കണിക ആക്സിലേറ്ററുകൾ വഴി മാത്രമേ കണ്ടെത്താനാകൂ. അത് മഹാവിസ്ഫോടനം പോലുള്ള അവസ്ഥകൾ പുനർനിർമ്മിച്ചുകൊണ്ട് നമ്മുടെ പ്രപഞ്ചത്തിന്റെ അടിത്തറയെ പരിശോധിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ദി പാരനോർമൽ UFO കണക്ഷൻ എന്ന ഡോക്യുമെന്ററിയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ലോബിന്റെ സിദ്ധാന്തത്തിൽ പറയുന്നത്, അന്യഗ്രഹ നാഗരികതകൾ ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾ മുൻപേ സാങ്കേതിക പുരോഗതി നേടിയതിനാൽ ഈ ഹിഡൻ ഡയമെൻഷനുകൾ മറികടക്കുന്നതിന് വേണ്ടി അവർ ക്വാണ്ടം ഗ്രാവിറ്റി എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചിരിക്കാമെന്നുമാണ്. മാത്രമല്ല, ഭൂമിക്ക് പുറത്തുള്ള ജീവികൾ ഡയമെൻഷൻ ഹോപ്പിംഗ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾ തന്നെ ചെലവഴിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അതിനാൽ അന്യഗ്രഹ സാങ്കേതിക വിദ്യ ഭൂമിയിലുള്ള മനുഷ്യർ അറിഞ്ഞാൽ അവനാകെ അന്താളിച്ചു പോകുമെന്നാണ് ദി പാരനോർമൽ UFO കണക്ഷൻ എന്ന ഡോക്യുമെന്ററിയിൽ ഹാർവാർഡ് ശാസ്ത്രജ്ഞൻ പറയുന്നത്. ഒരു ഗുഹയിൽ വസിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ലണ്ടൻ അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള ഒരു നഗരത്തിലെത്തി അവിടെയുള്ള എല്ലാ സാങ്കേതിക ഉപകരണങ്ങളും കാണുന്നത് പോലെയായിരിക്കും മനുഷ്യൻ അന്യഗ്രഹ സാങ്കേതിക വിദ്യയെപ്പറ്റി അറിയുമ്പോൾ സംഭവിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ അന്യഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കുന്നവർ തങ്ങളുടെ യാത്രയ്ക്കായി എക്സ്ട്രാ സ്പേഷ്യൽ ഡയമെൻഷനുകൾ ഉപയോഗിക്കുന്നത് കൂട്ടിയിടികൾക്കുള്ള സാധ്യതകളെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണെന്നും ലോബ് കൂട്ടിച്ചേർത്തു. അതേസമയം സേണിൽ ശാസ്ത്രജ്ഞർ 6 എക്സ്ട്രാ സ്പേഷ്യൽ ഡയമെൻഷനുകൾ കണ്ടെത്താനും നിലവിലുള്ള അത്തരം ഡയമെൻഷനുകൾക്ക് തെളിവായി പ്രത്യേക കണങ്ങളെ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട്. ക്വാണ്ടം മെക്കാനിക്സ് കണ്ടെത്തിയതുപോലും കൃത്യം ഒരു നൂറ്റാണ്ട് മുൻപാണ്. കൂടാതെ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങി എല്ലാ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ലോബ് സൂചിപ്പിക്കുന്നു. കൂടാതെ ഇന്റർ ഡയമെൻഷണൽ ട്രാവൽ ടെക്നോളജി വികസിപ്പിക്കുന്നതിന് ആഗോള സൈനിക ചെലവിൽ $2 trillion അനുവദിക്കണമെന്നാണ് ലോബ് നിർദ്ദേശിക്കുന്നത്. മനുഷ്യർക്ക് ഈ വിഷയത്തിൽ വിദൂര അറിവ് മാത്രമേ ഉള്ളൂ എന്ന് സമ്മതിക്കുമ്പോൾ അന്യഗ്രഹ ജീവികൾ വികസിപ്പിച്ചെടുത്തിരിക്കാമെന്ന് താൻ വിശ്വസിക്കുന്ന സാങ്കേതിക വിദ്യയാണ് യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിന്റെ LHC വഴി സൂചന നൽകുന്നതെന്നും ലോബ് പറഞ്ഞു. അതേസമയം ലോബ് തന്റെ മേഖലയിൽ വളരെ വിവാദപരമായ വാദങ്ങളും പ്രസ്താവനകളും നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അന്യഗ്രഹ ജീവികളിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും പ്രശസ്തനായ ജ്യോതിശാസ്ത്രജ്ഞരിൽ ഒരാളാക്കി മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, സാങ്കേതിക വ്യവസായികളിൽ നിന്ന് വൻതോതിൽ ധനസഹായം പഠനങ്ങൾക്കായി ഇദ്ദേഹം നേടിയിട്ടുണ്ടെന്നും ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നു.